ഇതൊരു വിവാഹ തട്ടിപ്പുകാരൻ ഈ ലോകത്ത് കാണത്തിൽ ഇവൻ വഴി കിടന്ന് പുഴുത്തിയാവും. ഈ തമ്പുരാട്ടിയാണ് സത്യം, അവൻ പുഴുത്തിയെ പുഴുത്തിയാവും. നമ്മൾ അത്രയും അവനെ സ്നേഹിച്ചവനാ. അമ്പിളിയെ കണ്ട എൻ്റെ അമ്മയുടെ മുഖം പോലെ ഇരിക്കുകയാണ്. എനിക്ക് അമ്പിളി വേണം, അമ്പിളി ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ഈ പൊന്നുമോനെ കാണാതെ എനിക്ക് ജീവിക്കാനൊക്കത്തില്ല. ഞാൻ ഓരോ ദിവസം തള്ളി നിൽക്കുകയാണ്. ഇനി എന്നെ അങ്ങ് എടുത്തോണം നിങ്ങൾ. ഈ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉണ്ണുക, ഉണ്ണി ഉണ്ടാക്കുക, അതാണ് അവൻ്റെ തൊഴിൽ. പോകുന്നു ബിസിനസ് ചെയ്യുന്നു. എന്തോ ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര ബിസിനസ്സാണ്. അവൻ്റെ ഡ്രസ്സ് വരെ ഞാൻ അവിടെ കഴുകി കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അവൻ പറഞ്ഞ ഞാൻ ആണും പെണ്ണും കേട്ടവനാണ്. അന്നേരം ഓരോരുത്തരെ ഘട്ടം ഘട്ടമായിട്ട് അവരോട് തീർക്കാൻ വിചാരിച്ചു. പക്ഷേ തമ്പുരാട്ടി അതിന് വഴി കാണിച്ച് നമ്മളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ല. അല്ലെങ്കിൽ എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. ആയുധമായിട്ട് എൻ്റെ മൂത്ത മോളെ വീട്ടിൽ പോയായിരുന്നു. കൊന്നുകളെ വടിവാളിപ്പോണ്ട് വളഞ്ഞ ഒരു കത്തി. അവരെല്ലാം അതെല്ലാം കണ്ട പേടിച്ച് ഓരോ പെണ്ണുങ്ങളുടെയും കൂടെ പോലുള്ള പെണ്ണുങ്ങളുടെയും എല്ലാം അവനെ ഓരോ തെളിവുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം പല പെണ്ണുങ്ങളും അവനെ പറ്റി വന്ന് ഭീഷ പെണ്ണുങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ ഇങ്ങനെ അച്ഛൻ്റെ ദേഹത്ത് ഒരു മനുഷ്യൻ മണ്ണുവിടാൻ സമയത്തില്ല. ആദ്യത്തിനാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഗേറ്റ് പോയി ചവിട്ടി കാറി വണ്ടി നിന്ന് കണ്ടിട്ട് കത്തിയെടുത്ത് എല്ലാത്തിനും കൊന്നുകളെയും കുന്നുകളെയും കീറി കളയും. ഓട്ട് ഇറങ്ങിച്ച നിങ്ങൾ കുത്തിയാന് അവൻ പുഴുത്ത് ചാവും പട്ടിയെ പോലെ പുഴുത്ത്. ഒരു കുഞ്ഞുങ്ങൾ കാണത്തില്ല. അവരെ സഹായിക്കാൻ ഒരു കുഞ്ഞു കണ്ട സഹോദരൻ പോലും ഇല്ല. ഒരു സഹോദരൻ എറണാകുളത്തിനടുത്തുണ്ട്, അവന് പോലും കണ്ടുവിടാം. പിന്നെ എൻ്റെ കുഞ്ഞ് എൻ്റെ അമ്പലിമോളെ ആദ്യത്തെ വിവാഹത്തിലുള്ള ഒരു കുഞ്ഞുണ്ട്, അപ്പു എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നുമോൻ. അവനെ എങ്ങനെയൊക്കെ കാണി ഇടയ്ക്ക് കയറ്റിയത് അവനെ അങ്ങ് സ്വാധീനിച്ച് ആ കുഞ്ഞുമായിട്ട്. ആ കുഞ്ഞുമായിട്ട് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് അവനങ്ങ് ഉണ്ടാക്കിയെടുത്ത്. ആ കുഞ്ഞു മുഖാന്തരമാണ് ഇവൻ ഈ വീട്ടിൽ കയറി പറ്റിയത്. അങ്ങനെ കയറി വന്നിട്ട് തന്നെ അവൻ പറഞ്ഞു എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, സഹോദരങ്ങൾ ആരുമില്ല, എനിക്കൊരു നല്ലൊരു കുടുംബം വേണം, എനിക്ക് ഈ പൊന്നുമോനെ വേണം. എൻ്റെ അമ്പിളിയൊക്കെ ഉണ്ടായ എൻ്റെ അമ്മയുടെ മുഖം പോലെ ഇരിക്കുകയാണ്. എനിക്ക് അമ്പിളി വേണം, അമ്പിളി ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ഈ പൊന്നുമോനെ കാണാതെ എനിക്ക് ജീവിക്കാനൊക്കത്തില്ല. ഞാൻ ഓരോ ദിവസം തള്ളി നിൽക്കുകയാണ്. എനിക്ക് ഞാൻ നല്ല രീതിയിൽ ആഹാരം കഴിച്ചിട്ട് വർഷങ്ങളായി. ഞാൻ ഹോട്ടൽ ഭക്ഷണമാണ് കഴിക്കുന്നത്. എന്നെ അങ്ങ് എടുത്തോളാം നിങ്ങൾ. നിങ്ങൾ പറയുന്ന എന്തും കിട്ടി ഞാൻ ഇവിടെ അങ്ങ് ജീവിച്ചോളാം. എന്നെ ഇവിടെ അങ്ങ് കൂട്ടിക്ക് വേണം. എനിക്ക് ചമ്മന്തിയും ചോറും ആയാലും മതി ആൻറ്റി എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടന്ന് എനിക്ക് അമ്പിളിയെ വിവാഹം കഴിച്ച് തരണം. എനിക്ക് നന്നാവണം. എനിക്ക് നന്നാവാൻ തീരുമാനിച്ചാണ് അമ്പിളി ഇവിടെ ഉണ്ടായ നിങ്ങളുടെ എല്ലാ ഉദ്ദേശം നിങ്ങളെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് വേണ്ട ഉദ്ദേശം തരണം. ഞാനിവിടെ അങ്ങ് കഴിഞ്ഞോളാം. എനിക്ക് വേറെ ആരുമില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മളെ സോപ്പിട്ട് മിനിക്ക് എടുത്ത് ഈ കുഞ്ഞ് നോക്കിയപ്പം ഈ കുഞ്ഞും അവനുമായിട്ട് വലിയ സ്നേഹമാണ്, വലിയ അടുപ്പമാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഇനി വേറൊരു അമ്പിളി വേറൊരു കല്യാണം കഴിച്ച് അയച്ചാൽ വന്ന് വരുന്നവൻ ഏത് രീതി എൻ്റെ മോനെ കാണും, ഈ കൊടി മോനെ എങ്ങനെ കാണും. അന്നേരം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നേരം ഈ എവനാകുമ്പോൾ ഇവനുമായിട്ട് നല്ല അടുപ്പമുണ്ട്, എൻ്റെ മോനെ പൊന്നുപോലെ നോക്കിക്കോളും എന്നുള്ളൊരു ധാരണയെ കൂടെ നമ്മളത് ഇത് കല്യാണം എന്ന് പറഞ്ഞപ്പം തന്നെ ഓരോരുത്തർ നമ്മളുടെ അടുത്ത് പറഞ്ഞ് അവനെ എല്ലാം തിരക്കിയിട്ടാണോ, അവൻ തനി നല്ലവനല്ല, അവൻ പ്രാഡാണ്, അവനിങ്ങനെ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ്, കയറി കൂടുന്ന സ്ഥലത്തെല്ലാം അവൻ അടിച്ചു മാറ്റുന്ന പണിയാണ്. എന്നിട്ട് അവിടെ തീരുമ്പോൾ അടുത്ത വേറെ സ്ഥലത്തോട്ട് പോകും. ഈ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉണ്ണുക, ഉണ്ണി ഉണ്ടാക്കുക, അതാണ് അവൻ്റെ തൊഴിൽ. അതുകൊണ്ട് അങ്കിളൊന്ന് മാറി ചിന്തിക്കണം. ഞാൻ പറയുന്നതെല്ലാം പറഞ്ഞ മോനെ ചിന്തിച്ച് കാര്യം, ഒരു നന്നാവാൻ ഒരു അവസരം വേണം. ഒരു മനുഷ്യന്മാരല്ലേ, അവൻ നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവനൊരു അവൻ്റെ ഡ്രസ്സ് വരെ ഞാൻ അവിടെ കഴുകി കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അവൻ പറഞ്ഞ ഞാൻ ആണും പെണ്ണും കേട്ടവനാണ്. ആ എന്നെ പറ്റി അത്രയും മോശമായിട്ട് കാര്യം. അവൾ ബെഡ് റെസ്റ്റിൽ കിടക്കുന്ന ഞാൻ തുണി കഴുകുന്നു. അങ്കിളേ ഇതും കൊണ്ടൊന്ന് കഴുകി തരുമോ? ഞാൻ കഴുകി ഉണക്കിക്കൊണ്ട് മടക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ നാറിയാണ് ഇപ്പം എന്നെ വേണ്ടാത്തത് പറയുന്നത്. ഞാൻ ആണും പെണ്ണും കേട്ടവൻ. മറ്റവൾ തള്ള ആണാന്നോ പെണ്ണാന്നോ അറിയത്തില്ല. ഇത് തമ്പുരാട്ടിയുണ്ട്, അവനടുത്ത് ചോദിച്ചോളും. നമുക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അവൻ പുഴുത്ത് ചാവും പട്ടിയെ പോലെ പുഴുത്ത്. ഒരു കുഞ്ഞുങ്ങൾ കാണത്തില്ല. അവനെ സഹായിക്കാൻ ഒരു കുഞ്ഞു കണ്ട സഹോദരൻ പോലും ഇല്ല. ഒരു സഹോദരൻ എറണാകുളത്തുണ്ട്, അവന് പോലും കണ്ടുവിടാം. ഇത്രയും വൃത്തിയായിട്ടുള്ള കാട്ടിക്കൂട്ടിയ ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇപ്പൊ ജനങ്ങൾ തീർച്ചയായിട്ടും അതല്ല, നമ്മൾ കൊണ്ടുവരും. അല്ല നമ്മൾ വേറെ ഒന്നുമില്ല, അവൻ്റെ ഞങ്ങൾ കൊണ്ടുവരും. നമ്മൾക്കറിയാൻ സാധിച്ചു തുടക്കത്തിൽ, അതായത് ആദ്യത്തിന് ഈ വിവാഹ ആലോചനയുമായി ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ കുടുംബം ഒട്ടാകെ ഇതിന് എതിർപ്പ് തന്നെയാണ്. എതിർപ്പുണ്ട്, എൻ്റെ ഫാമിലി മൊത്തം എതിർപ്പായിരുന്നു. ഫാമിലി അവർ പറഞ്ഞത് ആലോചിച്ചിട്ടാണോ ചെയ്യുന്നത്. അമ്പിളിയുടെ അഭിപ്രായം, അമ്പിളിയുടെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഇന്നും പറഞ്ഞാണ് ഈ കല്യാണം നടക്കുന്നത്. കല്യാണം നടന്നു കഴിഞ്ഞ് പറഞ്ഞല്ലേ ഈ അമ്പിളി ഗർഭിണി ആവുന്നിടം വരെ ബെഡ് റെസ്റ്റ് മൂന്ന് മാസം വരെ അവന് വലിയ പ്രശ്നമില്ലാക്കാൻ നടന്നു. എന്നിട്ട് അവനായിരുന്നു ഈ കുഞ്ഞിനെ പെട്ടെന്ന് അങ്ങ് കുഞ്ഞായിക്കൊള്ളാൻ മേത്തൊരു എപ്പോഴാണ് വരുന്നത്.
മറ്റേ ആദ്യത്തെ ഇതിന് കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിച്ചായിരുന്നു. ആദ്യം തന്നെ വന്ന് ഒരു മാസത്തിലായപ്പോൾ ആൻറ്റി അമ്പളിക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്താ മോനെ? അല്ല, അവള് ഗർഭിണിയാവുന്നില്ല. അങ്ങനെ അടുത്ത മാസവും ഇത് ചോദ്യം ആവർത്തിച്ചു. ഇല്ല മോനെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അടുത്ത മാസം ഗർഭിണിയായപ്പോഴ ഇപ്പം പറയുന്നത് അമ്പിളിക്കായിരുന്നു കുഞ്ഞ് ജനിച്ചോളാൻ വയ്യാത്ത വെപ്രാളമായിരുന്നു, എനിക്ക് സാവകാശം മതി എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ പിന്നീട് ഓരോ വിഷയങ്ങൾ ബെഡ് റെസ്റ്റ് ആയപ്പം പിന്നെ അവന് അമ്പിളിയെ കണ്ടുകൂടാ എടുത്തുകൂടാ. അങ്ങനെ ഇവിടുന്ന് കുറേച്ച അകലാൻ തുടങ്ങി. ബെഡ് റെസ്റ്റ് പിന്നെ ആറുമാസത്തെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കോവിഡായി. കോവിഡായപ്പോഴത്തേക്ക് ഇയാൾക്ക് വേറെ ബന്ധങ്ങളൊക്കെ ആയി തുടങ്ങി. പക്ഷെ നമ്മളറിയുന്നില്ല ബന്ധങ്ങൾ അങ്ങോട്ടായപ്പോഴത്തേക്ക് പിന്നെ വീടുമായിട്ട് കാര്യം ഇവിടുത്തെ അടിക്കാൻ മാറ്റാനെല്ലാം മാറ്റി കഴിഞ്ഞ ശേഷം ഇവിടുന്ന് ഒന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് വേറെ ചാഞ്ഞു. അപ്പോൾ ഒരുപാട് കാശും സ്വർണ്ണമൊക്കെ പോയി പോനെ, ഒരുപാട് കാശും സ്വർണ്ണം അവൻ അടിച്ചു മാറ്റി. അവൻ ഇവിടുന്ന് കിട്ടാതെ വന്നപ്പോഴാണ് വേറെ ചാടിയത്. അവൻ്റെ പിന്നെ പറഞ്ഞില്ല, അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഉണ്ണുക, ഉറങ്ങുക, സൂക്ഷിക്കുക, എന്തിനാ പറയുന്നത്, അവൻ അതിന് തല ഉറിയാൻ ആൾ വേണം, കാല് കടവാൻ ആൾ വേണം. അതിന് വേണ്ടി ഉണ്ണിയെന്ന് പറഞ്ഞാൽ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഉണ്ണിയെന്ന് പറഞ്ഞാൽ അവനെയും കൊണ്ട് പിന്നെ തൃശ്ശൂർ ഒരാഴ്ച താമസിച്ചിട്ട് വന്നത്, ഒരാഴ്ച അവനെ കൊണ്ട് താമസി അവരൊരുമിച്ചായിരുന്നു. അത് തിരിച്ച് വന്നിടം പോലെ ആ ഉണ്ണി കൊള്ളാത്തനമായി. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു മെമ്പറായ വിദ്യാസാഗർ എന്നൊരു വ്യക്തിയും ചേർത്തിട്ട് അവനെ അവർ ആദ്യം വേണ്ടാത്ത പറഞ്ഞ എൻ്റെ പിന്നെ മരമോനെന്നുള്ള രീതിയിൽ എൻ്റെ മോനായിരുന്നു അത്. കാര്യം അവളെ അപ്പച്ചി പിന്നെ അമ്മ അപ്പച്ചി അപ്പച്ചിന്നാണ് വിളിക്കുന്നത്, ആങ്ങളുടെ മോനാ, കൊച്ചിലെ അറിയാവുന്നതാ. വൃത്തികേടുകൾ മൊത്തം പറയുന്നത് പറഞ്ഞത് കേട്ട നമ്മളെ പറയാം. നമ്മളെ ബന്ധുക്കളെ അനിയന്മാരെ എല്ലാം നമ്മളെ പറയുന്ന പോലെ എല്ലാവരെയും അവൻ ആദ്യം അകറ്റി. അകറ്റിയതിന് ശേഷം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ഇന്നേരം ഓരോരുത്തരെ ഘട്ടം ഘട്ടമായിട്ട് അവർ തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തമ്പുരാട്ടി അതിന് വഴി കാണിച്ച് നമ്മളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ല, അല്ലെങ്കിൽ എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. വല്ലവരും അറിയൂ അറിയുന്നുണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ അവളൊന്നും പറയാറില്ലായിരുന്നു, അല്ലെങ്കിൽ അവൾ ഇത്രയും ദിവസം പോകത്തില്ലായിരുന്നു. അതിനു മുമ്പ് ഇവിടുന്ന് ചാടുമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം വന്നപ്പോഴാണ് ഇപ്പോൾ അവൾ പറയുന്നത്. ആദ്യത്തിന് അവസാനമായി വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ അമ്പിളിദേവിക്ക് നേരെ അറ്റാക്ക് നടത്തി, ബസ്റൂം പോലെ കത്തി വീശിട്ടുണ്ട്. അതുകൊണ്ട് അവൾ വന്നതിന് ശേഷം അവനെ അവളെ അങ്ങോട്ട് വിളി അപ്പുറത്തോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകരുത്, അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഫ്രണ്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ സംസാരം തുടങ്ങിയത്. അങ്ങോട്ട് എൻ്റെ കാര്യം എടുത്ത് കൊച്ചിനെ കൊടന്നും പറഞ്ഞ് മൂത്തവന് കൊടന്നും പറഞ്ഞ് പൊതി കൊടുക്കുക. അവൾ പറഞ്ഞ് എനിക്ക് വേണ്ട എന്നിട്ട് ആ രീതിയിലുള്ള സംഭാഷണമാണ് നേരെ നടത്തിയിട്ടുള്ളത്. കുഞ്ഞിനെ പറ്റി വരെ നിങ്ങളെ അപ്പനും കൊടുക്കണ്ട പറയപ്പെടുത്തേക്ക് ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്ത് എന്തോ എന്തോലും അറിയാൻ വയ്യ എടുത്ത് കളഞ്ഞ്. കളഞ്ഞതിന് ശേഷമാണ് ഗേറ്റ് ഇപ്പോൾ ചവിട്ടി കാറി വണ്ടിയിൽ നിന്ന് കണ്ടൊരു കത്തിയെടുത്ത് എല്ലാത്തിനെയും കൊന്നുകളെയും കീറികളയും അവിടെ നമ്മുടെ കുറച്ച് ക്യാമറ ഉണ്ടാകും എല്ലാം നമുക്ക് കിട്ടി. അത് ശരിക്കും അമ്പിളിദേവിയെ കുത്താൻ തന്നെ ശ്രമിച്ചു, അതൊരു ഭീഷണി മാത്രമായിരുന്നു പേടിപ്പിക്കാനായിട്ട്. അല്ല അങ്ങോട്ട് ഇറങ്ങിച്ചാൽ കുത്തിയാന് അല്ല അവന് പിന്നെ വെള്ളമടിച്ചിട്ട് വന്നതല്ലേ, വെള്ളമടിച്ചോ വിറ്റാ. ഇപ്പൊ അങ്ങയുടെ മകൾ തന്നെ പറയുന്നുണ്ട് ഇയാൾ എപ്പോഴും ആയുധം കയ്യിൽ കൊണ്ടുവരുന്നത്, ആയുധം കൊണ്ടുവരുന്നത് കാരണത്തെ എപ്പോഴായാലും ആയുധമുണ്ട്. അത് ആയുധം കൊണ്ടാണ് അവൻ്റെ കളി മൊത്തം ആരും പിന്നെ ആയുധമായിട്ട് എൻ്റെ മൂത്ത മോളെ വീട്ടിൽ പോയായിരുന്നു. കൊന്നുകളയും കുന്നു വടിവാൾ ഇരിപ്പുണ്ട് വളഞ്ഞ ഒരു കത്തി. അവരെല്ലാതെല്ലാം കണ്ട പേടിച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി വെച്ചേക്കുക. അതുപോലെ തന്നെ പോയിട്ടുള്ള ഓരോ പെണ്ണുങ്ങളുടെയും കൂടെ പോയിട്ടുള്ള പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം അവനെ ഓരോ തെളിവുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം പല പെണ്ണുങ്ങളെ അവനെ പറ്റി ഭീഷണ പെണ്ണുങ്ങളും മിണ്ടാതിരിക്കുകയാണ്. അവരെന്തെങ്കിലും തെളിവുണ്ടാക്കി വെച്ചത് ഇവിടെ അതല്ലേ, അവൻ കൂടുതലങ്ങ് സ്നേഹിച്ചു, പല്ല് വേപ്പിക്കുന്നു, കുളിപ്പിക്കാരാ എൻ്റെ മോളെ ആഹാരം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, വായു ഉരുളി ഉരുട്ടി കൊടുക്കുന്നു. അവരൊരു മൂന്ന് മാസം ഭയങ്കര ഇത് എല്ലാവരെയും പിന്നെ ഇത് മീഡിയയിലൊക്കെ പരത്തി ആൾക്കാരെ എല്ലാം കയ്യിലെടുത്ത് ഇവരെ ആൾക്കാരെ പറയാം. എന്തായാലും ഇപ്പം നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ, സന്തോഷം. തീർച്ചയായിട്ടും മറ്റേ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ അമ്മക്ക് അവനെ എന്തോ കാണിച്ചാലും നമുക്ക് പുറത്ത് പറയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. കാര്യം ആ മൊത്തം ജനങ്ങളെയും കയ്യിലെടുത്തേക്കുവാണ് നമ്മൾ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുക. അന്നേരം അമ്പിളിയുടെ കുഴപ്പമെന്ന് പറയും, കാര്യം മൂത്തത് അങ്ങനെയായി, രണ്ടാമത്തേതായി കഴിയുമ്പം ആ അമ്പിളിയെ കൊണ്ട കുഴപ്പം വരുത്തി തീർക്കാനാണ് ഒരു ശ്രമം. കാര്യം മറ്റത് പോയില്ലയോ, കാരണം അവള് പറ്റത്തില്ല, ഭർത്താവിനോട് ക്ഷമിക്കണം, ഇനി വില ആവർത്തിക്കത്തില്ല. അച്ഛൻ്റെ അമ്മയുടെ ഇങ്ങനെ അച്ഛൻ്റെ ദേഹത്ത് ഒരു മനുഷ്യൻ മണ്ണ് വിടാൻ ഞാൻ സമയത്തില്ല, ആദ്യത്തിനാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ ആദ്യം ഒരു ചെറിയ സംഭവമൊക്കെ വെള്ളം അടിച്ച് കരഞ്ഞു കാണിക്കും, അടിമയാ കരഞ്ഞു കാണിക്കും. അതിവിടെ വന്ന് വീഴാൻ പോയി, വീഴാൻ പോയപ്പോൾ അവളാ പിടിച്ചത് വയ്യാത്തവള്, ഒരു അവളെ പിടിച്ചത് തള്ളി.
അങ്ങനെയൊക്കെ അവനെ കൊണ്ട് നമ്മൾ വെറുതെ മുട്ടിയിരിക്കുവായിരുന്നു. എന്തായാലും നീ തമ്പുരാട്ട് നമ്മൾക്ക് ഇത് കാണിച്ചു തന്നു. അല്ലെങ്കിൽ കുടുംബം തീർത്താലും ഓരോ തീർത്ഥം നശിപ്പിക്കുമായിരുന്നു. അതായത് ഇപ്പം അവസാനം നമ്മൾ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് മോളെ കാണത്തില്ലായിരുന്നു. ആ രീതിയിൽ അവൾ ആക്കിയിട്ട് പോകുമായിരുന്നു. പിന്നെ എല്ലാം സ്വന്തമാക്കാമല്ലോ, ഒരു കുഞ്ഞുണ്ട്, ബാക്കി എല്ലാം സ്വന്തമല്ലേ. ഇത്രയൊക്കെ ഉള്ളു മോനെ പറയാൻ കാര്യം. അവൻ പുഴുത്തിയാവും, പുഴുത്ത് പട്ടി റോഡിൽ കിടന്ന ഒരു കുഞ്ഞുങ്ങൾ കാണത്തില്ല. ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ. പ്രതികരിച്ചതിന് നന്ദിയുണ്ട്. ഓക്കെ.